നമസ്കാരം എല്ലാവർക്കും, ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട ആഹാരത്തെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ കാണുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും വൃത്തികെട്ട ആഹാരം കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയുവാൻ സാധിക്കും. അതുപോലെ ഇത്രയും വൃത്തികെട്ട ഫുഡ് കഴിക്കുന്ന മനുഷ്യന് കൊറോണയെക്കാളും വലിയ വൈറസ് വന്നാലും അതിൽ അതിശയപ്പെടേണ്ടതൊന്നുമില്ലെന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം, നിങ്ങൾക്ക് ആകാശത്തു നിന്ന് വീണ 9 വിചിത്ര സംഭവങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇതുവഴി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൗവിജന. തായ്ലൻഡിലുള്ള ആളുകളാണ് ഈ കൗവിജന ധാരാളമായി കഴിക്കുന്നത്. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും കൗവിൻ്റെ വിജന വേസ്റ്റ് ആയതുകൊണ്ട് അത് അവർ ഉപേക്ഷിക്കുകയാണ് പതിവുള്ളത്. എന്നാൽ തായ്ലൻഡിലുള്ള ആളുകൾ മാത്രം പശുവിൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകൾ ഉള്ളത് അതിൻ്റെ വിജനയിലാണെന്ന് കരുതി ഇത് ആസ്വദിച്ചാണ് കഴിക്കാറുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ ചൈനയിലും തായ്ലൻഡിലുമുള്ള ആളുകൾ യാക്കുകളുടെ പെനീസ് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഇതിന് കാരണം ഇത് കഴിക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ പൗരുഷം വർദ്ധിക്കുമെന്ന് കരുതിയാണ് അവിടെയുള്ള പുരുഷന്മാർ ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത്. എന്നാൽ ഡോക്ടർമാർ കൃത്യമായി പറയുന്നുണ്ട് ഇതെല്ലാം വെറും പൊട്ടത്തരമാണെന്നും ഏതോ വിവരമില്ലാത്തവൻ പറഞ്ഞു പരത്തിയത് കേട്ടാണ് ഇവരിങ്ങനെ ഇതിനെ ആസ്വദിച്ച് കഴിക്കുന്നതെന്നും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ കൊറോണ സമയത്ത് നമ്മുടെ നാടുകളിലെ കുറേ ആളുകൾ കൊറോണയ്ക്കെതിരെയുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അവർ പറയുന്നത് വിശ്വസിച്ച് ഈ മരുന്ന് കഴിച്ച് കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്ന് കരുതിയാൽ അതും വെറും വിഡ്ഢിത്തരമാണെന്ന് തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ഏതോ വിഡ്ഢികൾ പറഞ്ഞു വരുത്തിയ പൊട്ടത്തരങ്ങൾ കേട്ടാണ് ചൈനയിലും തായ്ലൻഡിലുമുള്ള ആളുകൾ പശുവിൻ്റെ യാക്കിൻ്റെയും വിജിനെയും പെനിസും ഒക്കെ കഴിക്കുന്നത്. ഡോഗ്സ്. മറ്റെല്ലാ വളർത്തുമൃഗങ്ങളെക്കാളും മനുഷ്യനോട് വളരെ സ്നേഹത്തോടു കൂടി ഇണങ്ങി ജീവിക്കുന്ന ഒരേ ഒരു ജീവിവർഗമാണ് നായകൾ. എന്നാൽ വിയറ്റ്നാമിനും ചൈനയിലും, എന്തിനു പറയണം, നമ്മുടെ ഇന്ത്യയിലെ നാഗാലാൻഡിൽ പോലും നായിറച്ചികൾ ആളുകൾ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അതിലും എടുത്തു പറയേണ്ട ഒന്നാണ് ചൈനയിൽ 2010 മുതൽ ആരംഭിച്ചു വർഷം തോറും യുലിൻ എന്ന ഗ്രാമത്തിൽ നടത്തുന്ന ഡോഗ് ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്ന ആ ഒരു ദിവസം തന്നെ 10,000 നായകളെയാണ് ഇവർ കൊന്നു തിന്നാറുള്ളത്. എന്നാൽ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിന് 1 മുമ്പ് ഈ ഫെസ്റ്റിവലിന് വേണ്ടി ചൈനയിലെ വീടുകളിൽ വളർത്തുന്ന വളർത്തുനായകളെ മോഷ്ടാക്കൾ വന്ന് കടത്തിക്കൊണ്ട് പോകാറുണ്ട്. അതുപോലെ ഈ ഒരു ഫെസ്റ്റിവൽ നടത്തരുതെന്നും നായകളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുതെന്നും ഒരുപാട് രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ചൈനീസ് ഗവൺമെൻറ് ഇപ്പോഴും ഇതിന് യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് ചൈനയിലുള്ള ആളുകൾ ഇപ്പോഴും ഈ ഡോഗ് ഫെസ്റ്റിവൽ നടത്തുകയും ഒരുപാട് നായകളെ വേട്ടയാടി ആഹാരമാക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ വീടുകളിൽ വളർത്തുനായകളെ വളർത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ വിഷമം നൽകുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് ഇവരുടെ ഈ പ്രവൃത്തിയോടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പെനീസ് ഫിഷ്. ഈ പെനീസ് ഫിഷിനെ ചൈനയിലും ജപ്പാനിലും കൊറിയയിലുമാണ് ധാരാളമായി കഴിക്കുന്നത്. ഇത് കടൽ തീരങ്ങളിലെ മണ്ണിനും അടിയിൽ ജീവിക്കുന്ന ഒരു ജീവിവർഗമാണ്. ഇതിനെ കഴിക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ ആണത്വം വർദ്ധിക്കുമെന്ന് കരുതി ഒരുപാട് പുരുഷന്മാർ ഇത് ആസ്വദിച്ച് കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഇതിനെ അവർ ചവയ്ക്കാതെയാണ് കഴിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇത് ധാരാളമായി കഴിച്ചാൽ ഒരു പുരുഷത്വം വർദ്ധിക്കുന്നതിനുള്ള തെളിവുകൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. ബേഡ്നെസ് സൂപ്പ്. ചൈനയിലും തായ്ലൻഡിലുമാണ് ഈ ബേഡ്നെസ് സൂപ്പ് ധാരാളമായി കുടിക്കുന്നത്. ഇത് സ്വിഫ്റ്റ്ലെ പക്ഷികൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചതിന് ശേഷം അതിൻ്റെ വായിൽ നിന്നും വരുന്ന മോശമായ ദ്രാവകം കൊണ്ടുണ്ടാക്കുന്ന കൂടാണിത്. ഈ കൂടാണ് ഇവർ സൂപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ 40 മുതൽ 50% വരെ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ടെന്നും വയസ്സായിട്ടുള്ള ആളുകൾ കുടിച്ചാൽ അവർ നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുമെന്നും കുഞ്ഞുങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് വളരുമെന്നും കരുതിയാണ് എല്ലാവരും ഈ ബേഡ്നെസ് സൂപ്പ് കുടിക്കുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ ഇത് ശരിയാണെന്ന് കരുതി ഈ സൂപ്പുകൾ കുടിക്കുന്നത് കൊണ്ട് 1990 ഈ പക്ഷിയുടെ കൂട് $1,000 വിറ്റിരുന്നത്. എന്നാൽ 2019 ആയേക്കും ഈ കൂടിൻ്റെ വില $2,000 കൂടിക്കഴിഞ്ഞു. ഇന്ത്യൻ വില ഏതാണ്ട് ഈ പക്ഷിയുടെ കൂടിന് 1 കിലോയ്ക്ക് 1,50,000 രൂപയാണ്. വാസ് ബിസ്ക്കറ്റ്. ചൈനയിലാണ് ഈ കൊളവി ബിസ്ക്കറ്റുകൾ ധാരാളമായി കഴിക്കുന്നത്. ഈ കൊളവികളിൽ ധാരാളം വിറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ടെന്ന് കരുതി ആളുകൾ ഈ കൊളവികളെ പൊരിച്ച് ബിസ്ക്കറ്റായി നിർമ്മിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡോക്ടർമാർ പറയുന്നു കൊളവികളുടെ ശരീരത്തിൽ വിഷാംശമുണ്ടെന്നും അതുകൊണ്ട് അത് കഴിച്ചാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്നും അവർ പറയുന്നു. എന്നാൽ ചിലർ പറഞ്ഞു വരുത്തിയ തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചൈനയിലുള്ള ആളുകൾ ഇപ്പോഴും ഈ കൊളവി ബിസ്ക്കറ്റുകൾ കഴിക്കാറുണ്ട്. സസ്ട്രോമിംഗ്. ഒരുപാട് രാജ്യങ്ങളിൽ ഈ സസ്ട്രോമിംഗ് കഴിക്കാറുണ്ട്. ഇതിനെയാണ് മോസ്റ്റ് ബാഡ് സ്മെൽ ഫുഡ് എന്ന് പറയുന്നത്. അത്രയ്ക്കും വൃത്തികെട്ട ഒരു ഭക്ഷണമാണിത്. ഇതിൻ്റെ ബോക്സ് തുറന്നാൽ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത്.
മീനുകളിൽ ഉപ്പും വെള്ളവും ചേർത്ത് ഒരു ബോക്സിൽ 6 മാസം കഴിഞ്ഞതിനു ശേഷം ഇത് കടകളിലേക്ക് വിൽക്കുവാനെത്തുന്നു. 1950s ഫ്രിഡ്ജുകൾ പോലുള്ള ഉപകരണങ്ങളില്ലാത്ത കാലത്ത് മീനുകളെ പാകപ്പെടുത്തി കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് നാളുകൾ ഈ മീനുകളെ മൂടി വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളും വന്നതിനു ശേഷവും ഇതൊരു ട്രഡീഷണായ ഫുഡാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇത് കഴിക്കാറുണ്ട്. സ്റ്റിൻബക്സ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഈ സ്റ്റിൻബക്സിനെ ധാരാളമായും കഴിക്കാറുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ഹിമാലയത്തിൽ പോലും ഈ പൂച്ചകളെ പാകം ചെയ്ത് കഴിക്കാറുണ്ട്. 1918 സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പട്ടിണി നേരിടേണ്ടതായി വന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അധികമായിട്ടും ഈ സ്റ്റിൻബക്സിനെയാണ് കഴിക്കുവാൻ ആരംഭിച്ചത്. അതിനുശേഷം പട്ടിണിയെല്ലാം മാറിയതിനു ശേഷവും ഈ പൂച്ചകളെല്ലാം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് ആരോ പറഞ്ഞു പരത്തിയ മണ്ടത്തരങ്ങൾ കേട്ട് ഇപ്പോഴും ചില രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ പൂച്ചകളെ ആഹാരമായി കഴിക്കുന്നു. അതിലും എടുത്തു പറയേണ്ടുന്ന ഒന്ന് ഇന്ത്യയിൽ ബിഗ് സ്റ്റിൻബക്സിനെയും ഭക്ഷണമായി കഴിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആരൊക്കെയോ പറഞ്ഞു വരുത്തിയ മണ്ണത്തരങ്ങളെ വിശ്വസിച്ച് ഈ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നും ആ ഭക്ഷണം കഴിച്ചാൽ പുരുഷൻ്റെ പുരുഷത്വം വർദ്ധിക്കുമെന്നുള്ള പൊട്ടത്തരങ്ങൾ കേട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളും മറ്റുള്ളവർക്ക് അറിയാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചോ പറഞ്ഞു വരുത്താതെ ഇരിക്കുക. നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ല മരുന്നാണ്. എന്നാൽ മോശമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് വിഷമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഡോക്ടറിനോട് കൺഫേം ചെയ്യാതെ ഒരിക്കലും ഇജ്ജാതി ഭക്ഷണങ്ങൾ കഴിക്കാൻ നിൽക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഗുഡ് ബൈ.